അസ്സലാമു അലൈക്കും, നമസ്കാരം. നിങ്ങൾ ഏറ്റവും കൂടുതൽ കാത്തിരുന്ന ആ വീഡിയോയിലേക്കാണ്, ആ ദൃശ്യങ്ങളിലേക്കാണ്. ക്യാമറാമാൻ ശരത്തിനും റിപ്പോർട്ടർ അരുൺ പാറാട്ടിനും ഒപ്പം മുന്തിറും റിയാസ് പപ്പനും. അപ്പോ നിങ്ങള് ഈ വേൾഡ് കപ്പ് തുടങ്ങിയ സമയത്ത് നമ്മൾ പറഞ്ഞ വാക്കായിരുന്നു അന്ന്, സൗദി അറേബ്യയോട് അർജന്റീന തോറ്റിട്ട് പുറത്ത് നിൽക്കുമ്പോൾ എന്റെ കണ്ണീരിന്റെ മുമ്പിൽ നോക്കിട്ട് ഇപ്പം പറഞ്ഞു, ഈ ജയിച്ചിട്ട് കാണുമ്പോ നിങ്ങളെ കാണുമ്പോ ചിരിയാണ് വരുന്നത്. ആ ചിരി നോക്കിയിട്ട് ഞാൻ നിന്നോട് അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓക്കെ നീ ചിരിച്ചോ, നിന്റെ അവസാനത്തെ ചിരിയാണ്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ഏത് കളിയിലും അർജന്റീന തോക്കുകയാണെങ്കിൽ ദാ ഞാൻ ഇതൊക്കെ വടിച്ചിടുന്നു. അന്ന് ഇവൻ ആണായിട്ട് പറഞ്ഞൊരു വാക്കുണ്ടായിരുന്നു, നിങ്ങൾക്ക് ഈ വേൾഡ് കപ്പ് നിങ്ങൾ 36 വർഷം കാത്തിരുന്നിട്ട് കിട്ടാത്തത് കനിയാണ്. അത് അഥവാ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ റിയാസ് പപ്പൻ 3 വർഷമായിട്ട് ആറ്റു നോറ്റ് കൊണ്ടിടും. മഹേന്ദ്ര സിംഗ് ധോണിക്ക് ശേഷം ഞാൻ കാണുന്ന ഇത്രയും സുന്ദരമായ മുടി, അർജന്റീനയ്ക്ക് വേണ്ടി തല മൊട്ടടിക്കുമെന്ന് പറഞ്ഞ ആ വാക്ക് റിയാസ് പപ്പൻ പാലിക്കാൻ പോവാണ്. പിന്നെ അതോടൊപ്പം തന്നെ അത് റിയാസ് പപ്പന്റെ വാക്കുകളിലേക്ക് നോക്കാം. തീർച്ചയായിട്ടും അർഹതപ്പെട്ട ഒരു വിജയം തന്നെയാണ്. നല്ല അധ്വാനിച്ച് അർജന്റീന കളി, എല്ലാവരും ബ്രസീൽ ഫാൻ ആണെങ്കിൽ പോലും ഈ ഒരു കളി എല്ലാവരും അത് അംഗീകരിച്ചിട്ടുണ്ട്. അത്രമാത്രം അവർ എഫേർട്ട് എടുത്തിട്ടുണ്ട്. അതിനുള്ള പ്രതിഫലം തന്നെയാണ് ഈ ഒരു വേൾഡ് കപ്പ്. അതിനു വേണ്ടിയിട്ട് പറഞ്ഞ വാക്ക് ഞങ്ങൾ പാലിക്കുകയാണ്. അതിൽ സന്തോഷം തന്നെയുള്ളൂ. ഒരുപാട് പേര് പറഞ്ഞ് മുടി പോകുമ്പോ വിഷമല്ലേ, സത്യം പറഞ്ഞ ഒരു വിഷമല്ല. വാക്ക് പറഞ്ഞിട്ടത് പാലിക്കാതിരിക്കുകയാണെങ്കിൽ വല്ലാത്ത വിഷമായിരിക്കും. ഇത് പാലിക്കുമ്പോൾ കിട്ടുന്ന മനസ്സിന് കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതോടുകൂടിയിട്ടന്നെ ഇത് മുടി കട്ട് ചെയ്യുമ്പോൾ ഞങ്ങളെ ചെറിയൊരു ഉദ്ദേശം കൂടെ. അതെ, ഈ മുടി നമ്മൾ മുറിച്ചു വരുമ്പോ സാധാരണ ഒരു ഗെയിമൊക്കെ കഴിഞ്ഞ് അത് കേവലം മുട്ടയടിച്ച് അത് അവിടെ തീരും, കളിക്കപ്പുറത്തൊക്കെ ഒരു കാര്യമുണ്ട്. അത് അരുൺ പറയും. ഈ മുടി ഇത് നൽകുന്നത് ക്യാൻസർ രോഗികൾക്ക് വേണ്ടിയിട്ടാണ്. നമ്മൾ കളിയായിട്ടും തമാശയായിട്ടും ഒക്കെ ഇത്തരം കാര്യങ്ങളൊക്കെ പറയാറുണ്ടെങ്കിലും ഇതിന്റെ പുറകിൽ ഒരു നല്ല ഉദ്ദേശം കൂടി ഉണ്ട് എന്ന് അറിയുമ്പോഴാണ് ഇത് ചെറിയൊരു തമാശ മാത്രമല്ല എന്ന് മനസ്സിലാവുന്നത്. അതോടൊപ്പം തന്നെ പലരും വാക്ക് പാലിക്കാൻ മറന്നു പോകുന്ന കാലത്ത് പറഞ്ഞ വാക്ക് പാലിക്കാൻ എടുക്കുന്ന വലിയ അഭിമാനമാണ്. അതോടൊപ്പം തന്നെ ഇവന്റെ മുടി മുറിച്ച് നാളെ പുറത്തേക്ക് ഇവൻ ഇറങ്ങുമ്പോൾ ഒരുപാട് ആളുകൾ ശരിക്കും പപ്പനെ കളിയാക്കും, ഉറപ്പാണ്. കാരണം ബ്രസീലിന് വേണ്ടി, പക്ഷെ ആണത്തോടെ അവൻ അവന്റെ വാക്ക് പാലിക്കുമ്പോൾ ഞാൻ അവന്റെ കൂടെ ഒരു സുഹൃത്ത് എന്നതിലപ്പുറമല്ല ഇവൻ പറഞ്ഞൊരു വാക്കുണ്ട്, എന്താണ് ബ്ലഡ്. ആ ബ്ലഡായി നടക്കുമ്പോൾ തീർച്ചയായിട്ടും ഇവന്റെ സങ്കടത്തിലെ അർജന്റീനിയൻ ആരാധകൻ എന്ന നിലക്ക് ഞാനും പങ്കുചേരാണ്. ഞാൻ പറഞ്ഞ വാക്കും ഞാൻ പാലിക്കുകയാണ്. ഞാൻ എന്റെ താഴെയും മീശും ഞങ്ങളെ കാത്തിരുന്നത് ഈ ഒരു അസുലഭ സുന്ദര നിമിഷത്തിന് വേണ്ടിയാണ്. എല്ലാവർക്കും പോർച്ചുഗൽ